നമസ്കാരം. അങ്ങനെ സോഷ്യൽ മീഡിയയിലെ വമ്പനായിരുന്ന ട്വിറ്റർ ഒടുവിൽ കേന്ദ്ര സർക്കാരിന് മുമ്പിൽ മുട്ടുമടക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ ആ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന രവിശങ്കർ പ്രസാദ് വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഏത് സോഷ്യൽ മീഡിയ കോർപ്പറേറ്റുകൾക്കും ഇവിടെ മാധ്യമപ്രവർത്തനം നടത്താം, ആ മാധ്യമ സ്വാതന്ത്ര്യത്തിനൊക്കെ ഒരു പരിധിയുണ്ട്, അത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് അതിൻ്റെ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ സാധ്യമാവൂ. അല്ലാത്ത രീതിയിലുള്ള യാതൊരു മാധ്യമ പ്രവർത്തനവും ഇന്ത്യയിൽ അനുവദിക്കില്ല എന്ന് വ്യക്തമായും സ്പഷ്ടമായും പറഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായി ഇന്നിപ്പോൾ ഇതാ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം അവർ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞതിൽ ബഹുഭൂരിപക്ഷം അക്കൗണ്ടുകളും അവർ ബ്ലോക്ക് ചെയ്തു. അമേരിക്കയിൽ നമുക്കറിയാം, അമേരിക്കയിൽ ഇതുപോലെ അവിടുത്തെ വൈറ്റ് ഹൗസിൽ ഈ പ്രക്ഷോഭങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ നടന്നപ്പോൾ അവർക്ക് വേറൊരു നിലപാടായിരുന്നു. അവിടെ അവിടെ ആ ലഹളയൊന്നും അല്ലെങ്കിൽ ആ ഒരു കലാപമൊന്നും ഇങ്ങനെ വർദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട നടപടികൾ അവർ ആദ്യം തന്നെ ചെയ്തിരുന്നു. അന്നേരം ആ സമയത്തുണ്ടായിരുന്ന ട്രംപിൻ്റെ അക്കൗണ്ട് പോലും അവർ ബ്ലോക്ക് ചെയ്തിരുന്നു. ആ അവർ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇരട്ടത്താപ്പാണ് ചെയ്തതെന്ന് വളരെ വ്യക്തമായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങളിൽ ഒന്നായ റിപ്പബ്ലിക് ഡേക്ക് ഡൽഹിയിൽ കലാപം നടത്തിയപ്പോൾ അതിന് കാരണമായിട്ടുള്ള ചില അക്കൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ബഹുഭൂരിപക്ഷവും പാകിസ്ഥാനിൽ നിന്നും ചിലതൊക്കെ മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് നിയന്ത്രിക്കുന്നതെന്ന് തെളിവായിട്ടും അതൊക്കെ ബ്ലോക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ട്വിറ്റർ അവരുടെ കടുംപിടുത്തത്തിൽ തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് രവിശങ്കർ പ്രസാദ് പാർലമെൻറ്റിൽ അസന്നിഗ്ധമായിട്ട് പറഞ്ഞത്, അമേരിക്കയിൽ ഒരു നിലപാടും ഇന്ത്യയിൽ മറ്റൊരു നിലപാടും പറ്റില്ല, ഏത് കൊല കൊമ്പനാണേലും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അനുസൃതമായി മാത്രമേ ഇവിടെ മാധ്യമ പ്രവർത്തനം നടത്താൻ പാടുള്ളൂ. ആദ്യം കുറച്ച് മസിലൊക്കെ പിടിച്ചു നിന്നെങ്കിലും അവർക്ക് മനസ്സിലായി, ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ട് ലോകത്ത് ഒരു രാജ്യത്തിനും ഒരു കോർപ്പറേറ്റുകൾക്കും അവരുടെ കച്ചവടം അല്ലെങ്കിൽ അവരുടെ ബിസിനസ് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നതൊരു നഗ്ന സത്യമാണ്. കാര്യം നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്നത് നമ്മുടെ ജനസംഖ്യ തന്നെയാണ്. 130 കോടിയിൽ പരം ജനസംഖ്യയുണ്ട് നമുക്ക്. ആ ഇത് ഒരു വലിയ വിപണിയാണ്. അത് ഏത് ഉൽപ്പന്നത്തിൻ്റെയാണെങ്കിലും മാധ്യമമാകട്ടെ മറ്റ് ഇലക്ട്രോണിക് ഐറ്റങ്ങളാകട്ടെ എന്ത് തന്നെയാകട്ടെ, ഇന്ത്യ എന്നതൊരു വലിയ വിപണിയാണ്. ആരെയും മോഹിപ്പിക്കുന്ന ഒരു വിപണിയാണ്. ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ട് ലോകത്ത് ഒരു കോർപ്പറേറ്റുകൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ അവരുദ്ദേശിക്കുന്ന രീതിയിൽ വിറ്റഴിക്കാനോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കാനോ ഒന്നും സാധ്യമല്ല. ചൈനയും ഇന്ത്യയും തമ്മിൽ ഒരു ഉരസലുണ്ടായിരുന്ന സമയത്ത് ഒരു തുള്ളി ചോര പോലും വീഴ്ത്താതെ അല്ലെങ്കിൽ ഒരു യുദ്ധം ചെയ്യാതെയും യുദ്ധം ചെയ്യിക്കാമെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തതാണ് അവർക്ക്. ചൈനയിലെ എത്രയെത്ര വമ്പന്മാർക്കാണ് 8-ൻ്റെയും 16-ൻ്റെയും പണി ഇന്ത്യ കൊടുത്തത്? എത്ര കോടി രൂപയുടെ നഷ്ടമാണ് അവർക്കുണ്ടായത്? അന്തംഗമികളും സുടാപ്പികളൊക്കെ പറയും, ചൈന യുദ്ധത്തിന് വന്നപ്പോൾ ഇന്ത്യ ആപ്പ് നിരോധിച്ചുകൊണ്ടാണ് തിരിച്ചടിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും. നമ്മൾ യുദ്ധത്തിന് ഒരുങ്ങുമ്പം ഇതേ അവർ തന്നെ പറയും, യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് പറയും. അവരെ പോലെ തന്നെ ഈ ഇരട്ടത്താപ്പിൻ്റെ ആൾക്കാരാണ് ഇതുപോലുള്ള ട്വിറ്ററും അതുപോലുള്ള ടീമുകളൊക്കെ. അവർ അമേരിക്കയിൽ അവർക്കൊരു നിലപാടും ഇന്ത്യയിൽ വന്നപ്പോൾ മറ്റൊരു നിലപാടും. എന്തായാലും ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത ആ ഒരു തീരുമാനത്തിൽ അവർ മുട്ടുവിറച്ച് മുട്ടുമടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ഇതിനൊപ്പം തന്നെ നമ്മൾ ചൈനയിൽ മറ്റൊരു സംഭവം കൂടെ നടന്നു. ചൈനയിൽ BBC വേൾഡ് ന്യൂസ് എന്ന BBCയുടെ തന്നെ ഒരു ചാനൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിനെ ചൈന വിലക്കിയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ചൈനയിൽ പ്രതിപക്ഷം എന്നതൊരു സാങ്കല്പികം മാത്രമാണ്. പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ കൊടികെട്ടിയ മൂത്ത അന്തംഗമിക്ക് പോലും അറിഞ്ഞുകൂടാ ചൈനയിലെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന്. അവിടുത്തെ സർക്കാരിനെതിരെ വാർത്ത കൊടുക്കാൻ ഒരു വാർത്താ ഏജൻസികളെയും അവർ അനുവദിക്കാറില്ല. അത് BBC ആവട്ടെ, CNN ആവട്ടെ, ആരും ആവട്ടെ. ഇപ്പോൾ BBC അവരുടെ ആ പോളിസി ലംഘിച്ചു, അവരുടെ അവർ പറഞ്ഞിരുന്ന ചില കാര്യങ്ങളൊക്കെ ലംഘിച്ചു വാർത്ത കൊടുത്തു എന്ന കാരണം പറഞ്ഞിട്ടാണ് BBC വേൾഡ് ന്യൂസിനെ ചൈന നിരോധിച്ചിരിക്കുന്നത്. ഇനി ആ ഒരു രജിസ്ട്രേഷൻ പുതുക്കാനൊന്നും സമ്മതിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അവിടെ ഈ ജനാധിപത്യത്തിൻ്റെ ഈ പൂക്കാലമായതുകൊണ്ട് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നാലും അതിലൊന്നും അത്ഭുതമില്ല. പക്ഷേ ചൈനയല്ല ഇന്ത്യ എന്ന് ഓർക്കുക. ഇവിടെ പ്രതിപക്ഷമുണ്ട്, എതിരഭിപ്രായങ്ങൾ പറയാം, ആരും ആരെയും തൂക്കിക്കൊല്ലുകയും വെടിവെക്കുകയോ ഒന്നുമില്ല. പക്ഷേ ഏതൊരു സ്വാതന്ത്ര്യത്തിനും, മാധ്യമ സ്വാതന്ത്ര്യമാകട്ടെ, വ്യക്തി സ്വാതന്ത്ര്യമാകട്ടെ, മറ്റ് ഏത് സ്വാതന്ത്ര്യമാകട്ടെ, മറ്റൊരാളുടെ മൂക്കിൻ്റെ തുമ്പ് വരെയേ ഉള്ളൂ സ്വാതന്ത്ര്യം. അയാളുടെ മൂക്കെ തൊടാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമില്ല, ആർക്കും. വെബ് ഡെസ്ക്.
തത്വമയി ന്യൂസ്.